Good morning, all of you. I welcome all of you to the second online class of our first chapter, Caskets of Life. In the last class, we said that there are different types of organisms having different size, different colors, different സ്വഭാവങ്ങള് ഒക്കെ ഉള്ള ഒരുപാട് ജീവികള് ഭൂമിയിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് ഓൾസോ വി കാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വി ക്യാൻ യൂസ് എ ഹാൻഡ് ലെൻസ് ടു ഒബ്സർവ് മൈന്യൂട്ട് ഓർഗാനിസംസ്. ചെറിയ ജീവികളെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഹാൻഡ് ലെൻസ് ഉപയോഗിക്കാം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അത് മാത്രമല്ല, കൂടാതെ നമ്മൾ എന്ത് പറഞ്ഞു, വി ക്യാൻ യൂസ് എ മൈക്രോസ്കോപ്പ് ഫോർ ഒബ്സർവിങ് സച്ച് മൈന്യൂട്ട് ഓർഗാനിസംസ് വിച്ച് കനോട്ട് ബി സീൻ ബൈ അവർ നേക്കഡ് ഐ. നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത ജീവികളെ കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്, എ മൈക്രോസ്കോപ്പ്. അപ്പോ ഇന്ന് നമുക്ക് ഒരു മൈക്രോസ്കോപ്പിനെ കുറിച്ച് കൂടുതലായിട്ടൊന്ന് പരിചയപ്പെടാം. This is a compound microscope through which we are going to observe our microorganism. So, before that, let's familiar with the different parts of this microscope. അപ്പോൾ നമുക്ക് ഇതിന്റെ വിവിധ ഭാഗങ്ങൾ ഏതൊക്കെയാണ് ഈ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ എന്ന് പരിചയപ്പെടാം. This is a mirror. This mirror is used for focusing light into the object. നമ്മൾ ഈ ഒബ്ജക്റ്റിലേക്ക്, നമ്മൾ വെക്കുന്ന, കാണാൻ വെക്കുന്ന സാധനത്തിലേക്ക് ലൈറ്റിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ മിറർ. ഈ മിററിന് എങ്ങനെ ഈ താഴ്ഭാഗത്താണ് അതിനെ ഘടിപ്പിച്ച് വെക്കുന്നത്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഫോക്കസിങ് ലൈറ്റ് ടു ദ മൈക്രോസ്കോപ്പ്. ഇനി ഇതാണ് സ്റ്റേജ് എബോവ് വിച്ച് വി ആർ ഗോയിങ് ടു മൗണ്ട് അവർ സ്ലൈഡ്. ഈ സ്റ്റേജിന് മുകളിലാണ് നമ്മൾ നമ്മളെ സ്ലൈഡ് വെക്കുക. ഇതിനൊരു ക്ലിപ്പൊക്കെ ഉണ്ടാകും, അപ്പോൾ ഇതിൻ്റെ ക്ലിപ്പ് നഷ്ടപ്പെട്ടു. ആൻഡ് ദിസ് ഇസ് ദ നോസ് പീസ് ഓഫ് ദിസ് മൈക്രോസ്കോപ്പ്. ദിസ് നോസ് പീസ് വി ക്യാൻ അഡ്ജസ്റ്റ് ബൈ ടേണിങ് ലെഫ്റ്റ് ടു റൈറ്റ്. ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇപ്പോൾ കാണുന്നതാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ് ലെൻസുകൾ. മൂന്ന് ഒബ്ജക്റ്റീവ് ലെൻസുകളുണ്ട് ഫോർ ദിസ് മൈക്രോസ്കോപ്പ്. വൺ ഈസ് ഹൈ പവർ ഒബ്ജക്റ്റീവ് ലെൻസ്, നല്ല പവറുള്ള ഒബ്ജക്റ്റീവ് ലെൻസാണ് ഹൈ പവർ. പിന്നെ ഒരു മീഡിയം പവർ ഉണ്ട്, അതേപോലെ ഒരു ലോ പവർ ഒബ്ജക്റ്റീവ് ഉണ്ട്. ഇതിന് ഒബ്ജക്റ്റീവ് എന്ന് പറയാനുള്ള കാരണം, വി ആർ യൂസിങ് ദിസ് ലെൻസസ് ഫോർ ഒബ്ജക്റ്റിങ് അവർ ഒബ്ജക്റ്റ്. നമ്മൾ ഒബ്ജക്റ്റ് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ലെൻസ് ഉപയോഗിക്കുക. ഇതാണ് ട്യൂബ്. ഇനി ഏറ്റവും മുകളിലുള്ള പീസാണ്, ദിസ് ഇസ് ഐ പീസ് ത്രൂ വിച്ച് വി ആർ ഗോയിങ് ടു ഒബ്സർവ് അവർ ഓർഗാനിസം. നമ്മുടെ ഓർഗാനിസത്തിനെ കാണാൻ വേണ്ടി നമ്മൾ ഇതിലൂടെയാണ് നോക്കുന്നത്. അപ്പോൾ ഇതും ഒരു ലെൻസാണ്. മൊത്തത്തിൽ ദിസ് മൈക്രോസ്കോപ്പ് ഹാസ് ഫോർ ലെൻസസ്. താഴെ മൂന്ന് ലെൻസ് ഉണ്ട്, മുകളിൽ ഒരു ലെൻസ് ഉണ്ട്. ഇനി ഇത് ഇപ്പോൾ നമ്മൾ ഇവിടെ ഒബ്ജക്റ്റിനെ വെച്ച് ഏത് ലെൻസാണ് യൂസ് ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ, ദെൻ ദിസ് ഇസ് ദ കോഴ്സ് നോബ്. ബൈ അഡ്ജസ്റ്റിംഗ് ദിസ് കോഴ്സ് നോബ് വി ക്യാൻ ഫോക്കസ് അവർ ഓർഗാനിസം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് നമുക്ക് കാണാനുള്ള ജീവിനെ, അല്ലെങ്കിൽ ഇത് കാണാനുള്ള വസ്തുവിനെ ഫോക്കസ് ചെയ്യാൻ പറ്റും. ഇതിലൂടെ ഈ ഐ പീസിലൂടെ നോക്കിക്കൊണ്ട് തന്നെ അതിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നമ്മൾ നോക്കുമ്പോൾ അത് കാണുന്നില്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ മിറർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു, എന്നിട്ടും കാണുന്നില്ല, അപ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ താഴെ ദർ ഇസ് എ പാർട്ട് കോൾഡ് ഡയഫ്രം. വി ക്യാൻ ക്ലോസ് ഓർ ഓപ്പൺ ദിസ് ഡയഫ്രം. ഇഫ് ഇറ്റ് ഈസ് ക്ലോസ്ഡ് ദെൻ ലൈറ്റ് ഈസ് നോട്ട് കമ്മിങ് ടു ദ ഒബ്ജക്റ്റ്. നമ്മൾ ഇപ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്യാൻ പോവാണ്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ലൈറ്റ് വരുന്നുണ്ട്. ഇനി നമ്മൾ നോക്കിയാൽ വസ്തുവിനെ കാണാൻ പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ബൈ അഡ്ജസ്റ്റിംഗ് ദിസ് കോഴ്സ് നോ വി വാണ്ട് ടു ഫോക്കസ് ദറ്റ് ഒബ്ജക്റ്റ്. ഇനി ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് താഴെയുള്ള ഒരു നോബ്, നമ്മൾ ഫൈൻ, ഇത് കോഴ്സ് നോബാണ്, അതിൻ്റെ താഴെ ഫൈൻ നോബ്. കോഴ്സ് നോബ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അത് കൂടുതൽ ക്ലിയർ ആക്കാനാണ് ഈ കോഴ്സ് നോബ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ലെറ്റ്സ് ഇൻട്രൊഡ്യൂസ് എ സ്ലൈഡ്, മൈക്രോസ്കോപ്പിക് സ്ലൈഡ്. ഇതാണിപ്പോൾ ഒരു സ്ലൈഡ്. ഈ സ്ലൈഡിൽ നമ്മൾ നമുക്ക് കാണാനുള്ള ഒബ്ജക്റ്റിനെ അതിൽ വെച്ചിട്ടാണ് പ്ലേസ് ചെയ്തിട്ടാണ് മൈക്രോസ്കോപ്പിൽ വെക്കുന്നത്. ഒരു കവർ ഗ്ലാസ് കൊണ്ട് മൂടുകയും ചെയ്യും. ദിസ് ഇസ് എ പെർമനൻറ്റ് സ്ലൈഡ്. അതായത് ഇതിൽ ഓൾറെഡി ആൻ ഒബ്ജക്റ്റ് ഈസ് സ്റ്റെപ്ഡ് ഇൻ ദിസ് സ്ലൈഡ്. സോ ഇറ്റ് ഈസ് പെർമനൻറ്റ്. ഇത് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റൂല. നമ്മളെ മറ്റേ സ്ലൈഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇഷ്ടമുള്ള വസ്തുവിനെ വെച്ചിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അത് ടെമ്പററി. Now we have seen the different parts of a microscope and how it works and how we can use this microscope. ഈ മൈക്രോസ്കോപ്പ് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം, ഇതിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മളിപ്പോൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ള പ്രവർത്തനം, ആക്ടിവിറ്റി എന്ന് പറയുന്നത്, വി ക്യാൻ യൂസ് എ മൈക്രോസ്കോപ്പ് ആൻഡ് എ സാമ്പിൾ ഓഫ് വാട്ടർ ടു സീ സം മൈന്യൂട്ട് ഓർഗാനിസംസ്. മൈന്യൂട്ട് ഓർഗാനിസത്തിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് ചെയ്യാനുള്ള ഒരു എക്സ്പെരിമെൻറ്റ്. അതിന് വേണ്ടിയിട്ട് വി ക്യാൻ പ്രൊഡ്യൂസ് ഹേ വാട്ടർ ആൻഡ് വാട്ടർ സാമ്പിൾ കണ്ടെയ്നിങ് മൈന്യൂട്ട് ഓർഗാനിസംസ്. പക്ഷേ ഇതൊന്നും നമുക്കിപ്പോൾ
ഇവിടെ വെച്ച് ചെയ്യൽ അത്ര പോസിബിൾ അല്ല. കാരണം മൈക്രോസ്കോപ്പ് ഇല്ല, മൈക്രോസ്കോപ്പ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടിട്ട് പറ്റില്ല. അപ്പൊ അത് നമുക്ക് പിന്നെ സ്കൂളിൽ വെച്ചിട്ട് ചെയ്യാം. ഇപ്പൊ നമുക്ക് വി ക്യാൻ സി എ വീഡിയോ വിച്ച് ഇസ് ഷോയിങ് ദ മൈക്രോസ്കോപ്പിക് വ്യൂ ഓഫ് മൈന്യൂട്ട് വെരി മൈന്യൂട്ട് മൈക്രോ ഓർഗാനിസംസ്. Before we going to observe our microorganism, you have to write it down, the experiment, the method of experiment in your notebook. For that, please write a heading experiment. Experiment in the heading ezhuda, ennittu adinte thaazhe ezhuda observing microorganisms. Athra mathi observing microorganisms nalla. Appo nammal microorganisathine kaanan povanallo cheyyunnathu, adu nirikshikkanallo cheyyunnathu. Adondu adu ezhuthi vekku. Adinu shesham ezhuda needed required മെറ്റീരിയൽസ്. അപ്പോൾ എന്തൊക്കെ വേണം മെറ്റീരിയൽസ്? വി നീഡ് എ മൈക്രോസ്കോപ്പ്, സ്ലൈഡ്, കവർ ഗ്ലാസ് ആൻഡ് ഹേസ് ഓഫ് വാട്ടർ. അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണം? മൈക്രോസ്കോപ്പ് വേണം, സ്ലൈഡ് വേണം, കവർ ഗ്ലാസ് വേണം, വൈക്കോലിട്ട് വെച്ച വെള്ളം വേണം. ഇനി ഈ വൈക്കോലിട്ട് വെച്ച ഹേസ് ഓഫ് വാട്ടർ ഹൗ ടു പ്രിപ്പയർ ദിസ് എന്നുള്ളത് നമ്മളെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അത് എഴുതണം. അതിൻ്റെ മുന്നേ മെത്തേഡ് ഓഫ് എക്സ്പെരിമെൻ്റ് എഴുതുക. എക്സ്പെരിമെൻറ്റിൻ്റെ രീതി എന്താണ്? എക്സ്പെരിമെൻ്റ് രീതി: ടേക്ക് എ ഡ്രോപ്പ് ഓഫ് വാട്ടർ ഫ്രം യുവർ ഏർലി പ്രിപ്പയർഡ് വാട്ടർ സാമ്പിൾ, പ്ലേസ് ഇറ്റ് ഓൺ എ കവർ ഗ്ലാസ് ആൻഡ് ഒബ്സർവ് ഇറ്റ് ത്രൂ യുവർ മൈക്രോസ്കോപ്പ്. അപ്പോൾ ഒരു തുള്ളി വെള്ളം ആ സാമ്പിൾ വാട്ടർ എടുത്തിട്ട് ഇതിലെ സ്ലൈഡിൽ വെക്കുക, മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുക. ഇനി നിങ്ങൾ എന്തെഴുതണം? നിങ്ങളുടെ ഈ ഹൗ ടു പ്രിപ്പയർ ഹേ വാട്ടർ എന്നുള്ളത്, അത് ഇറ്റ് ഈസ് ഗിവൺ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് ഓൾസോ ഐ ഗിവൺ ദാറ്റ് റീഡിംഗ് നോട്ട് ഇൻ ദിസ് വീഡിയോ ഹിയർ. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വി ക്യാൻ ഗെറ്റ് ദാറ്റ് വാട്ടർ ഫ്രം ഹാർവസ്റ്റഡ് ഫീൽഡ്സ്, അതായത് കൊഴുത്ത് കഴിഞ്ഞ പാടത്ത് കെട്ടിക്കിടക്കുന്ന ആ വൈക്കോൽ ചീഞ്ഞ വെള്ളം എടുക്കുക, അല്ലെങ്കിൽ ദ റിമൈനിങ് വാട്ടർ ഇൻ എ ഡ്രൈയിങ് പോണ്ട് ഓർ റിവർ, തോടോ കുളം എന്തെങ്കിലും വറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അതിലുള്ള ലാസ്റ്റ് വെള്ളത്തിൽ നിന്ന് ഒരു തുള്ളി എടുക്കുക. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, ടേക്ക് എ വൺ ടേക്ക് സം ഹേ കട്ട് ഇറ്റ് ടു പീസസ് ആൻഡ് ബോയിൽ ഇറ്റ് വിത്ത് സം വാട്ടർ ആൻഡ് ആഫ്റ്റർ ദ യു മേ പ്ലീസ് സ്ട്രെയിൻ ദിസ് വാട്ടർ ആൻഡ് allow this to cool and take a drop of water from that and mix it with water from a pond, adayid kolathinna evadengil edutha vella aitu idu mix cheya ee rendu waterum kodi innittu oru 3 divasathinu shesham namukku aa vellam upayogikkan vendittu pattum. Now we are seeing such water which is prepared in the last year, adayid kazhinja varsham undaakiya hay soaked water aanu this. Idu ipo idinu namukku oru thulli eduthittu nammale you can place a drop of water on our സ്ലൈഡ്, സ്ലൈഡിൻ്റെ മുകളിൽ ഒരു ഡ്രോപ്പ് വെക്കുക. എന്നതിന് ശേഷം നമുക്കത് മൈക്രോസ്കോപ്പിൽ വെച്ചിട്ട് നിരീക്ഷിക്കാം. അപ്പോൾ പ്ലേസ് എ ഡ്രോപ്പ്, എ സിംഗിൾ ഡ്രോപ്പ് ഇസ് ഇനഫ്, അതായത് ഒരു തുള്ളി മതി, അതിലധികം നമുക്ക് വേണ്ട, അത് നമുക്ക് ഇതിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഇനി കവർ ഗ്ലാസ് കൊണ്ട് മൂടണം ശരിക്കും, പക്ഷേ നൗ വി ഹാവ് നോ കവർ ഗ്ലാസ്, സോ വി ആർ ഗോയിങ് ടു മൗണ്ട് ദിസ് ആസ് സച്ച്. ഇതിങ്ങനെ തന്നെ നമ്മൾ ആദ്യമേ മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മളിത് അതിൽമേ മൗണ്ട് ചെയ്തെടുക്കുക, അവിടെ വെച്ചു മൗണ്ട് ചെയ്യാൻ, അത് അവിടെ വെച്ചു, അതിൻ്റെ കറക്റ്റ് പ്ലേസിൽ വെച്ചു, ഏത് ഒബ്ജക്റ്റീവ് ലെൻസാണോ ഉപയോഗിക്കുന്നത് അതിൻ്റെ താഴെ വെച്ച് കൊടുത്തു. എന്നിട്ട് നമ്മൾ മിറർ അഡ്ജസ്റ്റ് ചെയ്തു ഫോക്കസ് ചെയ്ത് അതിൽ നോക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ വി ഹാവ് ടു അഡ്ജസ്റ്റ് ദിസ് കോഴ്സ് നോ ഇൻ ഓർഡർ ടു ഫൈൻഡ് അവർ ഫോക്കസ് അവർ ഒബ്ജക്റ്റ്. ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഫൈൻ നോബ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ഫോക്കസിങ് അത്രയും പെർഫെക്റ്റ് ആക്കിയിട്ട് നല്ല ക്ലിയർ ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. Now let's observe our microorganism. This is a microscopic view of a paramecium. ഒരു പാരമീസിയത്തിനെ മൈക്രോസ്കോപ്പിലൂടെ കാണുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇറ്റ് ഇസ് ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് ലൈക്ക് എ സോൾ ഓഫ് ചെപ്പൻ, ഒരു ചെരുപ്പിൻ്റെ ആകൃതിയാണ് പാരമീസിയത്തിനുള്ളത്. ഇതിൻ്റെ പുറത്ത് ആ ശരീരത്തിൻ്റെ പുറത്ത് കൂടി ലോലമായ ഒരു പീലികളുണ്ട്. ആ പീലികൾ ഉള്ളത് കൊണ്ട് തന്നെ ഇറ്റ് മൂവ്സ് ജസ്റ്റ് ലൈക്ക് എ വേവ്, ഒരു പുഴുവിനെ പോലെയാണ് ഇത് സഞ്ചരിക്കുന്നത്. ഇതിൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് ആൽഗേസും ബാക്ടീരിയകളൊക്കെയാണ്. ഇതിനെ കാണുന്നത് നമ്മൾ ശുദ്ധജലത്തിലും കാണാൻ വേണ്ടിയിട്ട് പറ്റും, അതേപോലെ ഈ ഇലകളൊക്കെ ചീഞ്ഞ് കിടക്കുന്ന വെള്ളത്തിൽ നമുക്ക് പാരമീസിയത്തിനെ കാണാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് ഒരു ദീർഘ ഗോളാകൃതിയാണ്. ആൻഡ് ഒരു അറ്റം പോയിൻ്റഡ് ആണ്, അതായത് കൂർത്ത ആകൃതിയാണ്. മറ്റേ അറ്റം ഏകദേശം ഒരു ഉരുണ്ട ആകൃതിയാണ് പാരമീസിയത്തിനുള്ളത്. അപ്പോൾ ഇതാണ് പാരമീസിയം. ഈ ചിത്രത്തിൽ കാണാൻ പറ്റും പാരമീസിയത്തിൻ്റെ ആകൃതി ചെരുപ്പിൻ്റെ സോള് പോലെയാണ്. അതുകൊണ്ട് ഇതിനെ ഓൾസോ നോൺ ആസ് സ്ലിപ്പർ അനിമാക്യൂൾ. ഈ ഒരു ആകൃതി ഉള്ളത് കൊണ്ടാണ്, അതായത് ഈ ചെരുപ്പിൻ്റെ ആകൃതി ഉള്ളത് കൊണ്ട് സ്ലിപ്പർ അനിമാക്യൂൾ എന്ന പേരിലും നമ്മുടെ
പാരമിസിയം അറിയപ്പെടുന്നുണ്ട്. Now you are seeing an amoeba through a microscope. That is microscopic movement of amoeba. വാട്ടറിലൂടെ അമീബ മൂവ് ചെയ്യുന്നതിന്റെ മൈക്രോസ്കോപ്പിക് വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇറ്റ് ഇസ് അമീബ. അമീബന്റെ പ്രത്യേകത, ഇറ്റ് ഡസന്റ് ഹാവ് എനി പെർഫെക്റ്റ് ഷേപ്പ്, ഇറ്റ് ദ ആബ്സെൻസ് ഓഫ് പെർഫെക്റ്റ് സെൽ വോൾ. അതായത് ഒരു കോശ ഭിത്തി എന്നൊരു കട്ടിയുള്ള പുറം ഇതില്ലാത്ത കാരണം കൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക ആകൃതിയൊന്നുമില്ല അമീബക്ക്. പിന്നെ അമീബന്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അത് ഓരോ തരം അമീബകളെ ആശ്രയിച്ചിരിക്കും. സം അമീബ ഈസ് സം ഡെഡ് ഓർഗാനിക് മെറ്റീരിയൽസ് ആൻഡ് വേറെ ചില ബാക്ടീരിയകളുടെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബാക്ടീരിയ ആൻഡ് ആൽഗേ, ആൽഗേയും ബാക്ടീരിയയാണ് കഴിക്കുന്നത്. പിന്നെ ഇതിൻ്റെ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണ വളർച്ചയെത്തിയ അമീബകൾ ദേ ഡിവൈഡഡ് ഇൻ ടു ടു പാർട്സ്, അത് രണ്ട് കഷ്ണമായിട്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെയാണ് അമീബൻ്റെ ഒരു റീപ്രൊഡക്ഷൻ സ്റ്റൈൽ എന്ന് പറയുന്നത്. അമീബനെ നമ്മൾ നേരത്തെ പാരമിസിയത്തിനെ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ബോത്ത് പ്യുവർ വാട്ടർ ആൻഡ് ഓൾസോ ഇൻ ഈ ഇലകളൊക്കെ ചീഞ്ഞ് ആ വെള്ളത്തിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇറ്റ് ഈസ് ദ എൻലാർജ്ഡ് വ്യൂ ഓഫ് അൻ അമീബ. അമീബൻ്റെ കുറച്ച് സൈസ് കൂട്ടിക്കാണിക്കുന്ന ചിത്രമാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഇനി അടുത്തത് നമ്മളിപ്പോൾ ഒരു ഹേ വാട്ടർ സോക്ഡ് ഹേ സോക്ഡ് വാട്ടറിൻ്റെ മൈക്രോസ്കോപ്പിക് വ്യൂ നോക്കുമ്പോൾ അമീബനെ കാണും, പാരമീസിയത്തിനെ കാണും. ഓൾസോ വി ക്യാൻ ഒബ്സർവ് യൂഗ്ലീന ത്രൂ ദാറ്റ് മൈക്രോസ്കോപ്പ്. യൂഗ്ലീന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജീവിനെയും നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ കാണാൻ വേണ്ടിട്ട് പറ്റും. ഇപ്പൊ നിങ്ങൾ കാണുന്നത് യൂഗ്ലിനയാണ്. യൂഗ്ലിനന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതിന്റെ ശരീരത്തിന് ഒരു ലൈറ്റ് ഗ്രീൻ കളർ ഉണ്ട്. ഓൾസോ ഇറ്റ് പോസസ് എ ടെയിൽ അറ്റ് വൺ എൻഡ് ഓഫ് ദ ബോഡി. അതിന്റെ ബോഡിന്റെ ഒരു ഭാഗത്ത് ഒരു ടെയിലും കാണാൻ പറ്റും. ഈ ടെയിലിനെ നമ്മൾ മൈക്രോസ്കോപ്പിൽ കാണൂല, ബിക്കോസ് ദ കളർ ഓഫ് ദിസ് ടെയിൽ ഈസ് ട്രാൻസ്പാരന്റ്. അതായത് വെള്ളത്തിന്റെ പോലത്തെ ഒരു നിറമാണ് അതിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു സീ ദ ടെയിൽ പാർട്ട് ത്രൂ എ മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പിലൂടെ അത് കാണാൻ ബുദ്ധിമുട്ടാണ്. ഇനി നല്ല എന്താ പറയുക പവർഫുൾ മൈക്രോസ്കോപ്പ് ആയാലേ അതിനെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇപ്പം ഈ ചിത്രത്തിൽ കുറേശ്ശെ അതിൻ്റെ ആ ഒരു ടെയിൽ ഭാഗം കാണുന്നുണ്ട്. പിന്നെ അതിൻ്റെ ബോഡിക്ക് ഒരു ലൈറ്റ് ഗ്രീൻ കളർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. മാത്രമല്ല ഈ യൂഗ്ലിന എന്നുള്ള ജീവി വെദർ ഇറ്റ് ഈസ് എൻ ആനിമൽ ഓർ എ പ്ലാന്റ് എന്നുള്ളത് ഇപ്പോഴും എന്താ പറയുക ഒരു കോൺട്രവേഴ്സി ആയിട്ടുള്ള കാര്യമാണ്. അതായത് അതിന് സസ്യങ്ങളുടെ സ്വഭാവം അത് കാണിക്കും, അതേപോലെ തന്നെ അനിമൽസിൻ്റെ സ്വഭാവവും ചില ചില കാര്യങ്ങൾ അതിനുണ്ട്. അപ്പോൾ ഒരു രണ്ടിലേതും തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ജീവിയാണ് എന്ത് യൂഗ്ലിന. അപ്പോൾ ഇത് യൂഗ്ലിനൻ്റെ മൈക്രോസ്കോപ്പിക് വ്യൂ ആണ്. യൂഗ്ലിനേനെ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനത്തെ വെള്ളത്തിലൊക്കെ തന്നെയാണ് കാണുന്നത്, പാരമിസ്യത്തിനെയും അമീബനെയും കാണുന്ന കൂട്ടത്തിൽ. നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് ബാക്ടീരിയ, വൈറസ് ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ ഇല്ലേ. ഇറ്റ് ഈസ് അൻ ആനിമേഷൻ വീഡിയോ ഓഫ് വൈറസ്. വൈറസിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. നമ്മളിപ്പോൾ ഈ COVID-19 കൊറോണ വൈറസ് ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ ഒരു ആനിമേഷൻ വീഡിയോ ആണ്. നമ്മളിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓൾ ഓഫ് ദിസ് ആർ മൈക്രോ ഓർഗാനിസംസ് വിച്ച് ഓഫ് ദം വിച്ച് ദേ ആർ. അതായത് ബാക്ടീരിയ, വൈറസ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞ അമീബ, പാരമീസിയം, യൂഗ്ലിന, ഓൾ ദിസ് ആർ മൈക്രോ ഓർഗാനിസം. ദാറ്റ് ഈസ് വി കനോട്ട് സീ ദം വിതൗട്ട് ദ ഹെൽപ്പ് ഓഫ് എ മൈക്രോസ്കോപ്പ്. Now we want to do our third activity based on this experiment. നമ്മളിപ്പോൾ ചെയ്ത മൈക്രോസ്കോപ്പിക് വ്യൂവിനെ അടിസ്ഥാനമാക്കി തേർഡ് ആക്ടിവിറ്റി ചെയ്യാം. ആക്ടിവിറ്റി 3 എഴുതിയെടുക്കുക. ഡ്രോ ദ പിക്ചർ ഓഫ് ദ ഓർഗാനിസംസ് ദാറ്റ് ക്യാൻ ബി സീൻ ഇൻ ദ വാട്ടർ സാമ്പിൾ എക്സ്പെരിമെൻറ്റ്. അതായത് ഈ ജലസാമ്പിൾ പരീക്ഷണത്തിലൂടെ കാണാൻ സാധിച്ച സൂക്ഷ്മജീവികളുടെ ചിത്രം നിങ്ങളുടെ സയൻസ് പുസ്തകത്തിൽ വരക്കുക. ദിസ് ഇസ് അവർ തേർഡ് ആക്ടിവിറ്റി. അപ്പോൾ അത് നിങ്ങൾ കണ്ട ചിത്രം ആ ഒരു വ്യൂവിനെ അടിസ്ഥാനമാക്കി വരക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ദ പിക്ചർ ഓഫ് ദിസ് മൈക്രോ ഓർഗാനിസംസ് ആർ ഗിവൺ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് ഐ ഗിവൺ ദാറ്റ് പിക്ചേഴ്സ് ഇൻ ദിസ് വീഡിയോ ഹിയർ. സോ പ്ലീസ് ഡ്രോ ദ പിക്ചർ ഓഫ് ദിസ് ഓർഗാനിസംസ് ബൈ ലുക്കിംഗ് അറ്റ് ദിസ് പിക്ചേഴ്സ്. ഓക്കെ, വി ആർ ഫ്രീക്വൻ്റ്ലി യൂസിങ് ദ ടേം മൈക്രോ ഓർഗാനിസംസ്. ഡു യു നോ വാട്ട് ഈസ് മൈക്രോ ഓർഗാനിസം? എന്താണ് ഈ മൈക്രോ ഓർഗാനിസം? നിങ്ങൾക്കറിയാം എന്താണ് മൈക്രോ ഓർഗാനിസം? We can say that organisms that cannot be seen by the naked eye are microorganisms. നമുക്ക് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ജീവികളാണ് എന്ത് മൈക്രോ ഓർഗാനിസംസ് എന്ന് അറിയപ്പെടുന്നത്. അതാണ് മൈക്രോ ഓർഗാനിസംസ്. മൈക്രോ ഓർഗാനിസംസ് പല ഇതുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞു കുറേ മൈക്രോ ഓർഗാനിസത്തിനെ നമ്മൾ കണ്ടു ഇല്ലേ. ഇനി ഈ മൈക്രോ ഓർഗാനിസത്തിലും നമ്മുടെ ശരീരത്തിലൊക്കെ എന്ത് നടക്കുന്നുണ്ട്? ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് ടേക്സ് പ്ലേസ് ഇൻ മൈക്രോ ഓർഗാനിസംസ് ആൻഡ് ഇൻ അവർ ബോഡി ടു.
എല്ലാ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ്, അതായത് ദഹനം, ഭക്ഷണം കഴിക്കുക, വിസർജ്യങ്ങൾ നടത്തുക, ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ശരീരങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്? വാട്ട് ആർ ദർ ബോഡീസ് മെയ്ഡ് ഓഫ്? ഇൻ ഓർഡർ ടു ഫൈൻഡ് ആൻ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ, വി ഹാവ് ടു ഡു ആൻ ആക്ടിവിറ്റി ബേസ്ഡ് ഓൺ ദിസ് റീഡിംഗ് നോട്ട് ഗിവൺ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് ഇൻ പേജ് നമ്പർ 10. സോ പ്ലീസ് റൈറ്റ് ഡൗൺ ദ ആക്ടിവിറ്റി 4. Based on the reading note given in your textbook, find definitions for cell, unicellular organisms and multicellular organisms. So with this activity, I am going to conclude our today's class here. Please write down the answers for two general knowledge questions that I given in the last part of this video. ഈ വീഡിയോൻ്റെ അവസാനത്തിൽ ഞാൻ നമ്മുടെ പത്ര ന്യൂസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള രണ്ട് ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതിന് ആൻസർ എഴുതുക. നോട്ട്ബുക്കിൻ്റെ ബാക്ക് സൈഡിൽ ആ ക്വസ്റ്റ്യൻസും എൻ്റെ ആൻസർ എഴുതി വെക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്തണം. ഓക്കെ, താങ്ക് യു.